ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. നമ്മുടെ വാഷ് ബേസിന്, കിച്ചൺ സിങ്ക്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഒക്കെ ഇതും കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പൈപ്പ്, നമ്മുടെ ടാപ്പുകൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് ഈ കാണിക്കുന്നത്. നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അരി കഴുകിയ കാടി അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം, അതിനകത്തേക്ക് ഒരു തീർന്ന പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് ഇച്ചിരിയൊക്കെ കാണുമല്ലോ, ആ കൂട് നന്നായിട്ട് പേസ്റ്റിൻ്റെ കൂട് നന്നായിട്ട് കഴുകി അത് ചേർക്കുക. അതില്ല എങ്കിൽ ഒരു നമുക്ക് കുറച്ച് പേസ്റ്റ് എടുത്ത്, നമ്മൾ ടൂത്ത് പേസ്റ്റ് ആണ്, അതെടുത്ത് നമുക്ക് ആ വെള്ളത്തിലേക്ക്, കഞ്ഞി വെള്ളത്തിലേക്ക് കലക്കണം. എന്നിട്ട് ഒരു മൂന്ന് തുള്ളി ഉജാലയും കൂടെ അതിലിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളക്കണം. ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അത് വാങ്ങി വെച്ച് അത് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നമ്മുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഐറ്റം പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൈപ്പിൻ്റെ ടാപ്പൊക്കെ നന്നായിട്ട് കഴുകാം, പിന്നെ ഗ്ലാസ്സുകൾ കഴുകാം, അതുപോലെ തന്നെ വാഷ് ബേസിന് എല്ലാം നമ്മൾ കഴുകാൻ പറ്റും. നന്നായി അതെല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. അതൊരു അഞ്ച് മിനിറ്റ് സെറ്റാകാൻ വെക്കുക. അത് കഴിഞ്ഞ് ശുദ്ധമായ വെള്ളമെടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്യുക. വാഷ് ബേസിൻ്റെ ചെളിയെല്ലാം പോയി നല്ല വെളുത്ത് വരും, നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും അടിച്ചേക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.